ഹലോ ഫ്രണ്ട്സ്, ഫാമിലി അഡ്വഞ്ചേഴ്സിലേക്ക് സ്വാഗതം. ലോകത്തിൽ ഇന്ന് വളരെയേറെ വേഗത്തിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് അല്ലേ? അതിപ്പോൾ ടെക്നോളജി ആവട്ടെ, പ്രകൃതിയിലാകട്ടെ, അല്ലെങ്കിൽ ആളുകളുടെ സ്വഭാവത്തിൽ തന്നെ ആകട്ടെ, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ ആളുകളുടെ അംബീഷൻസും എക്സ്പെക്റ്റേഷൻസും ഒക്കെ വളർന്നിട്ടുണ്ട് അല്ലേ? ഇന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു സ്ത്രീ തൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ലിവിങ് പാർട്ട്ണറിൽ നിന്ന് ചുരുങ്ങിയതായിട്ട് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നോക്കാം. അതിനുമുമ്പായിട്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് തീർത്തും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. ഇതും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തത് പരസ്പര ബഹുമാനം. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകൾ പല മേഖലയിലും പുരുഷന്മാരെക്കാൾ വളരെയധികം മുന്നിലാണ്. അത് പഠിപ്പായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, ഏതിലും അവർ നന്നായിട്ട് ശോഭിക്കുന്നുണ്ട്. അതിനാ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോഴും അവർ തീർച്ചയായിട്ടും ഒരു പരസ്പര ബഹുമാനം പുരുഷന്മാരെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, നമ്മൾ പുരുഷന്മാർ നമ്മൾക്ക് കിട്ടുന്നതിന് ഒരു പടി മേലെ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ് അല്ലേ? അപ്പം ശരി, നമുക്കിനി അടുത്ത പോയിന്റ് നോക്കാം. അടുത്തതായിട്ട് സ്ത്രീകൾ പ്രതീക്ഷിക്കുന്ന ഒരു മേജർ കാര്യമാണ് അംഗീകാരം. പല സ്ത്രീകളും ഇന്നത്തെ കാലത്ത് പഠനത്തിലും ജോലിയിലും എല്ലാം ഉയരുന്നതിനായിട്ട് കഠിനമായ ഒരു പ്രാർത്ഥിക്കുന്നു. കാരണം പഠനത്തിലെയോ അല്ലെങ്കിലോ ജോലിയിലെയോ ഉയർച്ച അവർക്ക് സ്വന്തം വീട്ടിൽ മാത്രമല്ല സമൂഹത്തിൽ തന്നെ നല്ലൊരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇതിനായിട്ട് നമ്മൾ ഭർത്താവിൻ്റെ ഫുൾ സപ്പോർട്ട് കൊടുക്കണമെന്നും അവർക്ക് പ്രതീക്ഷയുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം അഥവാ സാമ്പത്തികപരമായ സ്വാതന്ത്ര്യം. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ തൻ്റെ കാര്യങ്ങൾ നടക്കുന്നതിനായിട്ട് ഭർത്താക്കന്മാരെ ആശ്രയിക്കാൻ മടി കാണിക്കുന്നവരാണ്. അവരത് സ്വന്തം ജോലിയിലൂടെയോ ബിസിനസ്സിലൂടെയോ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഈ ആഗ്രഹങ്ങൾക്ക് വിലങ്ങുതടിയായിട്ട് ഭർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും അത് സഹിച്ചെന്ന് വരില്ല. അപ്പം ഇത് നമ്മൾ മനസ്സിൽ എന്തായാലും വയ്ക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മൾ പുരുഷന്മാർ പലപ്പോഴും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. എന്താണെന്നല്ലേ, വലിയൊരു കാര്യമൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ ജോലികൾ, വീട്ടുജോലി. പണ്ട് മുതലേ നമ്മുടെ നാട്ടിലുള്ള ഒരു സമ്പ്രദായമാണ് സ്ത്രീകൾ വീട്ടുജോലി ചെയ്യുന്നു, നമ്മൾ ആണുങ്ങൾ പലപ്പോഴും അത് വളരെ പുച്ഛത്തോടെയാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ അതിനൊക്കെ ചില മാറ്റങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ, ചിലതല്ല വലുതായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാനിവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, വീട്ടുജോലി ആണുങ്ങളെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗ്യമായിട്ടോ, അതായത് ആണുങ്ങൾ കൂടുതലായിട്ട് ആ കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വേറൊന്നും കൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്, സ്ത്രീകൾക്കുള്ള ഒരു പ്രത്യേക കഴിവാണ് മൾട്ടി ടാസ്കിങ്. എന്നാൽ ഈ മൾട്ടി ടാസ്കിങ് സ്കിൽ നമ്മൾ ആണുങ്ങൾക്ക് വളരെ കുറച്ച് ആളുകൾക്കേ ഉള്ളൂ. ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞാൽ പല ജോലികളും ഒരുമിച്ച് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മളാണുങ്ങൾ അടുക്കളയിൽ കയറിയാൽ ചായ വയ്ക്കുകയെന്ന് വിചാരിച്ചു. ചായ വയ്ക്കണ സമയത്ത് നമുക്ക് ചായയിൽ മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റൂ. അതിനിടയ്ക്ക് ദോശ ഇടാൻ നോക്കി, തീർച്ചയായിട്ടും നമ്മൾ വെച്ച ചായ തിളച്ചു പോയിട്ടുണ്ടാകും, ഒപ്പം ദോശ കരിഞ്ഞും പോയിട്ടുണ്ടാകും. എന്നാൽ ഭാര്യ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഒന്ന് അടുക്കളയിൽ കയറുക, ചെറിയ ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതൊക്കെ അവരെ വളരെയധികം സന്തോഷിപ്പിക്കും. അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അവസാനമായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, വീട്ടു ചിലവുകൾക്കായുള്ള സ്ത്രീകളുടെ സംഭാവനയെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ വീട്ടു ചിലവുകൾക്കായിട്ട് സ്വന്തം സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം തന്നെ ചിലവാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതായത് ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വലിയൊരു പോർഷൻ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു വീട്ടു ചിലവിൻ്റെ ഒരു ഭാഗം അവർക്കും ചിലവാക്കാൻ ആഗ്രഹമുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾക്ക് ഇതൊക്കെ തൻ്റെ ആത്മാഭിമാനം ഉയർത്തുന്ന ഒരു കാര്യമാണ്, സെൽഫ് എസ്റ്റീം. അതിനാൽ
നമ്മൾ പുരുഷന്മാർ ഇതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറേണ്ടതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തേക്ക് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ തീർച്ചയായും അറിയിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.